291 231 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെങ്കിൽ. അവിടെ നിന്ന് 140 സീറ്റിന്റെ വർധനമാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ചെറിയൊരു വർധനമല്ല. ഇന്ത്യ സഖ്യം എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 300 സീറ്റ് കടന്നിരിക്കുന്നു എൻ ഡി എയുടെ സീറ്റ് നില എന്നുള്ളതാണ്. ഇപ്പോൾ അത് 300 സീറ്റ് കടന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇനി കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ മാജിക്കൽ നമ്പർ 272 തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി കഴിയുമോ? 291 231 എന്ന് പറയുമ്പോൾ നേരത്തെ 300 കടന്നതാണ്. അവിടെ നിന്ന് പിന്നെയും ഒരു പോരാട്ടം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുകയാണ് നിഷാദ്. അത്രയും ശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ഹൃദയഭൂമിയായി യു പി മഹാരാഷ്ട്രയും മാറുകയാണ്. യു പിയിൽ നിലവിൽ ഇന്ത്യ സഖ്യമാണ് മുന്നിൽ. 40+ സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നിലാണ് എന്ന് പറയുമ്പോൾ യു പിയിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതിന്റെ കാരണമാണ്, മുന്നേറ്റം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി 231 എന്ന സംഖ്യയിലേക്ക് എത്തിയത്. നേരത്തെ 300 കടന്ന ഇന്ത്യ സഖ്യത്തെ 291 പിടിച്ചു വലിച്ചിരിക്കുന്നു. അത് 272 താഴേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് 231 സീറ്റുമായി ഇന്ത്യ സഖ്യം അവരുടെ മുന്നേറ്റം തുടരുകയാണ്. നേരത്തെ ലീഡ് നിലയിൽ എൻ ഡി എയെ മറികടന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് മുന്നിലേക്ക് എൻ ഡി എ പോയി. ഇപ്പോഴിതാ വീണ്ടും എൻ ഡി എ സഖ്യത്തെ പിന്നോട്ട് വലിക്കുകയാണ്. 300 സീറ്റ് താഴേക്ക് വലിച്ചിരിക്കുന്നു. ഇനി അത് 272 താഴേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. ഇത് ചെറിയ പോരാട്ടമല്ല. യു പിയിലെ 80 സീറ്റുകളിൽ 42 ഇന്ത്യ സഖ്യം മുന്നിലാണ് എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ബീഹാറിൽ എൻ ഡി എ ആണ് മുന്നിലുള്ളത്. വെസ്റ്റ് ബംഗാളിൽ ടി എം സിയും സി പി എമ്മും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന ഇന്ത്യ സഖ്യം അവർ ബി ജെ പിയേക്കാൾ മുന്നിലാണ് എന്നും കാണാൻ കഴിയും. മഹാരാഷ്ട്രയിൽ നോക്കൂ. മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യമാണ് മുന്നിൽ. 23 സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിലാണ്. രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യം 12 സീറ്റിലുണ്ട്. എൻ ഡി എ 13 സീറ്റിലുമുണ്ട്. എസ് എസ് എം മുകളിലെ ടാലിയിൽ നമുക്കിപ്പോൾ വേണ്ടത് കണക്കുകളാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് മുകളിലെ ടാലിയിൽ. 291 263 മുകളിലെ ടാലി നമുക്കൊന്ന് ഒന്ന് മാറ്റിയാൽ 291 231 എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ കണക്ക്. അതേസമയം 300 പോയി തിരിച്ചു വരുന്നു എന്നതുകൂടി കാണുക. വയനാട്ടിൽ 500,000 ലീഡ്. അപ്പോൾ 300 പോയ നരേന്ദ്രമോദിയുടെ ടീം ഇടയ്ക്കൊന്ന് തിരിച്ചു വരുന്നു, വീണ്ടും തിരിച്ചു കയറുന്നു. എന്തുകൊണ്ട് ഈ വിചാരിച്ച ഒരു മുന്നേറ്റം? 400 ഉണ്ടാക്കാൻ പറ്റുന്നില്ല, 400 മേലെ പോകാൻ പറ്റുന്നില്ല എന്നല്ല, 400 പരിസരത്തേക്ക് പോകാൻ പറ്റുന്നില്ല. 300 അതിവേഗത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 300 ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നീ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വാരാണസി പോലെയുള്ള ഒരു സ്ഥലത്ത് നരേന്ദ്രമോദി വിറക്കുന്നത് എന്നീ ചോദ്യങ്ങളുണ്ട്. ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പറഞ്ഞതുപോലെ, ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ, ഇന്ത്യ സഖ്യം ഒരു പരാജയപ്പെട്ട ആലോചനയായിരുന്നില്ല, ഒരു പരാജയപ്പെട്ട സഖ്യ രൂപീകരണമായിരുന്നില്ല. സാധ്യതകളുള്ള ഒന്ന്, ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന ഒന്ന്, ജനങ്ങൾക്ക് ജനവിശ്വാസത്തെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നവർ പ്രൂവ് ചെയ്യാണ്. ഇപ്പം 304 218 ആയിരിക്കുകയാണ്. നരേന്ദ്രമോദി സഖ്യം അധികാരത്തിലേക്ക് വന്നേക്കും, ആവർത്തിക്കപ്പെട്ടേക്കും എന്നതിന്റെ സൂചനകളാണ് ഈ 2 മണിക്കൂർ പിന്നിടുമ്പോൾ. വീണ്ടും 300 കടന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം, 304 എത്തിയിരിക്കുന്നു ഇന്ത്യ സഖ്യം എന്നുള്ളതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശിൽ നടക്കുന്ന പോരാട്ടം ശ്രദ്ധേയമാകുമ്പോൾ, അതുപോലെ പശ്ചിമബംഗാളിലെ പോരാട്ടം ശ്രദ്ധേയമാകുമ്പോൾ, മഹാരാഷ്ട്രയിലെ പോരാട്ടം ശ്രദ്ധേയമാകുമ്പോൾ, ഇന്ത്യ സഖ്യത്തിന് നിരാശ നൽകുന്നത് കർണാടകയും ബീഹാറുമാണ്. ബീഹാറിൽ തേജസ്വി യാദവ് എന്നൊരു ഒറ്റയാൾ നടത്തിയ ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിനെ പിന്തുണയ്ക്കുക മാത്രമാണ് മറ്റ് പാർട്ടികൾ, രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. പക്ഷേ അത് അവിടെ ഫലം കണ്ടിട്ടില്ല. ബീഹാറിൽ എൻ ഡി എ അവരുടെ മേധാവിത്വം പുലർത്തുന്നു. കർണാടകയിലും എൻ ഡി എയുടെ ഒരു മേധാവിത്വമാണ് ഉള്ളത്. 23 സീറ്റിൽ കർണാടകയിൽ ബി ജെ പി മുന്നിലാണ്. 5 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലീഡ് നിലനിർത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തേരോട്ടം നടക്കുകയാണ്. പഞ്ചാബ് ബി ജെ പിയെ പടിയടച്ച് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഒരു സമയത്ത് പോലും പഞ്ചാബിൽ ബി ജെ പിക്കോ എൻ ഡി എ ബി ജെ പിക്ക് അവിടെ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.